രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകളിൽ രാഷ്ട്രപതി ആശങ്ക രേഖപ്പെടുത്തി. ക്രിസ്ത്യൻ മതനേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഷ്ട്രപതി ആശങ്ക അറിയിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, BJP നേതാക്കൾ ഈ ക്രിസ്തുമത വിശ്വാസികളോടും അതോടൊപ്പം തന്നെ ഈ ക്രിസ്തുമത മതമേലധ്യക്ഷന്മാരോടുമൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലുള്ള ക്രിസ്ത്യൻ പള്ളി ഈസ്റ്റർ ദിനത്തിൽ സന്ദർശിച്ചത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള വിവരം പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് രാഷ്ട്രപതി പറഞ്ഞത്? വിവരങ്ങൾ പ്രവിത പ്രജിൻ. കഴിഞ്ഞ സമീപകാലങ്ങളിലായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ കഴിഞ്ഞ February 23 ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിവിധ ക്രിസ്ത്യൻ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പുരോഹിതർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ആ ഘട്ടത്തിൽ ഈ സംഘടനകൾ ഉന്നയിച്ച ആശങ്കകൾ അതൊരു നിവേദനമായി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഡൽഹി അതിരൂപത ആർച്ച് ബിഷപ്പ് അനിൽ ജെട്ടി കൂട്ടോയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ ആശങ്കകൾ പങ്കുവച്ചു. തുടർന്നാണ് ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ രാഷ്ട്രപതി ആശങ്ക അറിയിച്ചത്. ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താമെന്നും രാഷ്ട്രപതി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ, ഊർജിത നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി ഉറപ്പു നൽകിയെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ പ്രതിനിധി സംഘം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെ രാഷ്ട്രപതി അനുസ്മരിച്ചതായും ക്രിസ്ത്യൻ വിഭാഗം രാജ്യത്തിന് നൽകിയ സംഭാവനകളെ അഭിനന്ദിച്ചതായും ഈ പ്രതിനിധി സംഘം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.